എടാ ദിലീപേ, എവിടെയാടാ നീ? എന്താ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നോണ പറയണ്ട, സത്യം ഞാൻ പറയുന്നു. ഏ, മാറി കിടക്ക്. അപ്പൊ നീ എന്നെ വിശ്വസിക്കില്ല? വിശ്വസിക്കില്ല, അവൻ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചേനെ. അങ്ങനെ എന്താ പറഞ്ഞ? അതോ നീ ഇടാറില്ല എന്ന് അവൻ എങ്ങനെ അറിയാം? ആരാ? ശ്രീധരാണോ? അതെ. ഇൻബ ജോഗിങ്ങിന് പോയിരിക്കാ, നിങ്ങൾ വന്നോണ്ട് തരാൻ പറഞ്ഞു. ഓക്കേ, താങ്ക് യു. ഇവളാരാ? അവന്റെ ഗേൾ ഫ്രണ്ട് ആണോ? ഹായ്. നിങ്ങൾക്കാരാ വേണ്ട? ഇമ്പ സാർ ജോഗിങ്ങിന് പോയിരിക്കാ, ഞാൻ അവരുടെ ഗസ്റ്റാ. നിങ്ങളെ അകത്തേക്ക് ക്ഷണിക്കാൻ പറ്റില്ല, സോറി, തെറ്റിദ്ധരിക്കരുത്. ഇമ്പ ശ്രുതിയുടെ ഫ്രണ്ട് ഇമ്പ ശേഖരൻ ഞാനാ. എന്ത് പെണ്ണാണോ? എക്സ്ക്യൂസ് മീ. ആദ്യം ഇവിടുന്ന് സ്ഥലം ഇടണം. ശ്രുതി കാലത്തെ വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു. അതെ. ഇല്ല, ശീലമില്ല. വളരെ നന്ദിയുണ്ട്. ഫസ്റ്റ് ഡേ ഓഫീസിലേക്ക് ഇത്രയും ലഗേജിനോടെ പോണോ പോണേ? റൂം കിട്ടിയതിന് ശേഷം ലഗേജ് വന്നെടുത്തോ. ഈവനിങ് ഞാൻ ഇല്ലെങ്കിലും അടുത്ത വീട്ടിൽ ആന്റിയുടെ കയ്യിൽ കീ ഉണ്ടാവും. ശരി, ഓക്കെ. ഇതാ എന്റെ ജോയിനിങ് ലെറ്റർ. നിങ്ങളുടെ പേര്? ശ്രീധർ. പുതിയ ആളാണല്ലേ? ആ, അതെ സാറേ. ആ, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തേ. നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സാർ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഇവിടെ ക്യാൻറ്റീൻ വല്ലതും? ഇറ്റ്സ് ഇൻ ഫസ്റ്റ് ഫ്ലോർ. താങ്ക് യു സാർ. മേഡം, മിൽക്ക് ഷേക്ക് മതിയോ? എന്തോ ആടോ, നിങ്ങൾ ബ്രെഡ് ഓംലെറ്റിൽ ഉപ്പൊന്നും ഇടാറില്ലേ? ഉപ്പില്ലെന്നോ? ഇട്ടതാണല്ലോ സാർ. എവിടെ ഇട്ടിട്ടുണ്ട്? അതെ, ഞാൻ കരുതി ഞാൻ മാത്രമായിരിക്കും ഉപ്പില്ലെന്ന് പറഞ്ഞത്. ദേ, ആ സാറിന്റെ ഓംലെറ്റിൽ ഉപ്പില്ല അത്രേ. ശരത്. ശ്രീധർ. സത്യത്തിലെ പുട്ട് തന്നെയാ സാറേ നല്ല ബ്രേക്ക്ഫാസ്റ്റ്. രാത്രി മുഴുവൻ ബാറിലും പബ്ബിലും അട്ടഹസിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നുണ്ടോ? എവളുമാരൊക്കെ എന്തിനാ ചിരിക്കുന്നത്, എന്തിനാ കരയുന്നത്, ആർക്കും പിടികിട്ടില്ല. ഒന്നിങ്ങോട്ട് വന്ന്, എവളുമാരടുത്ത് നിന്നൊക്കെ രണ്ടടി മാറി നിക്കണം. ഇല്ലേലേ, നമ്മുടെ ശമ്പളം മുഴുവനെ എവളുമാരുടെ കോസ്റ്റ്യൂമായി മാറും. അത് കള. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? എന്റെ ഫ്രണ്ടിനെ വിശ്വസിച്ച് വന്നതാ, പക്ഷേ റൂം സെറ്റായില്ല. അയ്യോ, ഷെയർ ചെയ്യുന്നത് പോലെ വല്ല റൂം ഉണ്ടാവോ? അതല്ലേ ചോദിച്ചത്. ഈ ഞാനും റൂംമേറ്റ് അന്വേഷിച്ചോണ്ടിരിക്കുക. എന്തായാലും ഇന്ന് ഞാൻ ഹൗസ് ഓണറോട് ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾ നാളെ അങ്ങോട്ട് പോരെ. വളരെ നന്ദി. ഇതിനൊക്കെ എന്തിനാ താങ്ക്.
ഫാദർ. എന്താ മോളെ മിനി തിരക്കിലാണോ? ഒരുപാട് വൈകി ഫാദർ, ടീച്ചർ തന്നെ വൈകരുത്. ദാറ്റ്സ് ഗുഡ്, ഗോഡ് ബ്ലെസ് യു ഫാദർ. ഇതിനുമുമ്പ് കുറെ പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ പറയണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് പറയാൻ തോന്നൂടാ. എന്താ കാര്യം? ആ പെണ്ണ് സൈഡ് സ്റ്റാൻഡ് എടുക്കാതെ പോയിക്കൊണ്ടിരിക്കാടാ. ഹലോ, സ്റ്റാൻഡ് തട്ട്. താങ്ക്സ്. ഹലോ, നിങ്ങളുടെ ആ സൈഡ് സ്റ്റാൻഡ്. അളിയ, നിനക്ക് നാണാവുന്നില്ലടാ. നാണം കിട്ടു പോയി. അവൻ എന്തിനാടാ അവിടെ പോയത്? ശരി, ഞാൻ നോക്കിക്കോളം. മച്ചാനെ ഫോൺ വിളിച്ചേ. ആ തേർഡ് ഫ്ലോറിലുള്ള ഫ്ലാറ്റ് റെഡിയായോ? മോനെ, എം ടി സാർ ഏത് ഫ്ലോറിലാ ഉണ്ടാവുക? എം ഡി ഫോർത്ത് ഫ്ലോർ പോയിട്ട് ലെഫ്റ്റിൽ നോക്കിയാ മതി. ചേട്ടാ, എന്താ ചേട്ടാ ഇത്രയും ദൂരം? മോനെ, മെറ്റീരിയൽ ഇറക്കിയിട്ട് 2 മാസമായി, പേയ്മെന്റ് ഇനിയും കൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എം ഡി ഒന്ന് കാണാൻ വന്നതാ. എം ഡി തന്നെ ചേട്ടനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. എന്തിനാ മോനെ? അതൊന്നുമില്ല ചേട്ടാ, എം ഡിക്ക് കുറച്ചു ദിവസമായിട്ട് പണത്തിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ചേട്ടനെ കണ്ട് സമയം ചോദിക്കാന്നിരിക്കായിരുന്നു. പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നവംബർ 26-ാം തീയതിക്കുള്ളിൽ ചെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട്. അറിയില്ലല്ലോ, ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് എം ഡിനെ ഒന്ന് കണ്ടിട്ട് പോയാലോ. മോനെ, നീ പറയുന്നുണ്ടല്ലോ 26-ാം തീയതി ചെക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന്. അന്നൊന്ന് വാങ്ങിച്ചാ മതിയല്ലോ. ഞാൻ വരട്ടെ മോനെ. ഓക്കെ ഏട്ടാ. Without madness and weakness. നകുലനും അതിൽ ഉൾപ്പെടുന്ന ആള് തന്നെയാണ്. സംശയം കുറച്ച് കൂടുതലാണ്. നിരീശ്വരവാദിയല്ല, ആസ്ട്രോളജിയിൽ വിശ്വാസമുണ്ട്, ശകനം നോക്കുന്ന ശീലവുമുണ്ട്. പക്ഷേ ശകനം പോലും കുതിരയെ വെച്ചാണ് നോക്കാറ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഹോർസ് റേസിംഗ് ചെയ്ത പാരമ്പര്യം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട്. സ്വപ്നത്തിൽ പോലും കുതിര മാത്രമാണ്. റേസിൽ തന്റെ ഫേവറേറ്റ് കുതിര തോറ്റതുകൊണ്ട് 5 വർഷം റേസിൽ പങ്കെടുക്കാതിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന റേസിൽ തൻ്റെ കുതിര ബ്ലഡ് ഡ്രെയിനെ കളത്തിലിറക്കി വീണ്ടും റേസ് കോഴ്സിൽ തലയുയർത്തി രാജാവിനെ പോലെ നടക്കണമെന്ന് ഒരാഗ്രഹം. റേസിൽ നമുക്ക് കോമ്പറ്റീറ്ററായിട്ട് ഒരു കുതിരയുണ്ട്, പേര് മായ. ഓണറുടെ പേരെന്താ? ശർമ്മ. ബേസിക്കലി അവനൊരു ഹോഴ്സ് ട്രെയിനറാ. എനിക്കവനെ കാണണം. Thank you.
ബ്ലഡ് ഡ്രെയിൻ ഓണർ നകുലൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. എപ്പോ കാണാൻ പറ്റുന്ന ചോദിച്ചു. മായ, ഗെറ്റ് മീ സം വൈൻ പ്ലീസ്. Hi, how was the day? Fine. ഇതെന്താ വീടിന്റെ നടുവിലിരുന്ന് വെള്ളടിക്കുന്നേ? നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുടിച്ചോളൂ. എനിക്ക് ശീലമില്ല, താങ്ക്സ്. തെറ്റായിട്ടൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവള് വെള്ളടിക്കുന്നത് വിട്ടിട്ട് എന്നെയും കൂടെ അടിക്കാൻ വിളിക്ക, വളരെ അത്യാവശ്യമാണല്ലോ. അവളെന്താ റൂമിലേക്ക് പോവാത്തെ? ഇവിടെ തന്നെ ഫ്ലാറ്റായോ? ഫ്യൂച്ചറില് ആരാണ് അവ ചാവാൻ പോകുന്നത്?